നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കെന്നഡീസ് തിയറമാണ്. അർണോൾഡ് കെന്നഡീസ് തിയർ എന്ന് വിളിക്കും. സാധാരണ ചോദിക്കാറുള്ളത് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഉണ്ട്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ്. ത്രീ ലിങ്ക്സ് ഹാവ് റിലേറ്റീവ് മോഷൻ വിത്ത് റെസ്പെക്ട് ഈച്ച് അദർ. ദർ റിലേറ്റീവ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഐ ലൈസ് ഓൺ സെയിം ലൈൻ. അതായത് വണ്ണ് ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് ലിങ്കുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഒരേ ലൈനിലായിരിക്കും കിടക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ഫിഗർ നോക്കിക്കേ, ഇവിടെ വണ്ണ് ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് ലിങ്ക് ഉണ്ട്. പക്ഷേ ഇവിടെ ഐ വൺ ടൂം ഐ വൺ ത്രീയും ഐ ടു ത്രീയും ഒരേ ലൈനിലല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഇത് ഇത് കെന്നഡീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അനുസരിക്കുന്ന കാര്യമല്ല. ഇത് നമ്മൾ പ്രൂഫിന് വേണ്ടി വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് പ്രകാരം ഐ ടു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഐ ടു ത്രീയും ഐ വൺ ടൂവും ഐ വൺ ത്രീയും ഒരേ ലൈനിലായിരിക്കും. അതായത് വണ്ണും ടൂവും ചെയ്യുന്നതാണ് ഐ വൺ ടു, വണ്ണും ത്രീയും എന്നുള്ള ഇൻസ്റ്റന്റേനിയസ് സെൻ്ററാണ് ഐ വൈ ത്രീ, ടൂവും ത്രീയും ഉള്ള ഇൻസ്റ്റന്റേനിയസ് സെൻ്ററാണ് ഐ ടു ത്രീ. ഇതും എല്ലാം ഒരേ ലൈനിലായിരിക്കും കിടക്കുന്നത്. അതായത് ഐ വൺ ടൂവും ഐ ടു ത്രീയും ഐ വൺ ത്രീയും ഒരേ ലൈനിലായിരിക്കണം എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഇനി എൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഇവിടെ ഞാനിവിടെ മൂന്ന് ലിങ്ക് കാണിച്ചിട്ടുണ്ട്, അതിന് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററും കാണിച്ചിട്ടുണ്ട്. വെലോസിറ്റിയോ, അതായത് ഈ പോയിൻറ്റിൻ്റെ ഇവിടെ രണ്ട് വെലോസിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഐ ടു ത്രീ എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ലിങ്ക് ടൂവിലാണ് എന്ന് വിചാരിക്കുക. ഐ ടു ത്രീ കൺസിഡേർഡ് ഓൺ ലിങ്ക് ടു. അങ്ങനെയാണെങ്കിൽ ഈ വി ടു എന്ന് പറയുന്നത് ഐ വൺ ടു ഐ വൺ ഐ ടു ത്രീ എന്ന് പറയുന്ന ഈ ഒരു ടു എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ഐ ടു ത്രീ ലിങ്ക് ത്രീയിലാണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി ത്രീ ഈസ് പെർപെൻഡിക്കുലർ ടു ഐ വൺ ത്രീ മുതൽ ഐ ടു ത്രീ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിരിക്കും. നോക്കിക്കേ, ഒരു പോയിൻറ്റിന് രണ്ട് വെലോസിറ്റി പോസിബിളാണോ? ഇനി പോസിബിളാണെങ്കിൽ തന്നെ ഈ രണ്ട് വെലോസിറ്റി എന്തായിരിക്കണം? ഈക്വലായിരിക്കണം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഈ മൂന്ന് പോയിൻറ്റും ഒരേ ലൈനിലാണെങ്കിലല്ലേ വി ടു ഈക്വൽ ടു വി ത്രീ ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഐ ടു ത്രീയും ഐ വൺ ടൂവും ഐ വൺ ത്രീയും ഒരേ ലൈനിലായിരിക്കണം. അതായത് വെലോസിറ്റി ഓഫ് വി ടുവും വി ത്രീയും ഈക്വൽ ആയിരിക്കണം, കാരണം ഒരു പോയിൻറ്റിന് രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല. ഓക്കെ, അതാണ് കെന്നഡീസ് തിയറത്തിൻ്റെ പ്രൂഫ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെന്നഡീസ് തിയറത്തിൻ്റെ വയലേറ്റ് ചെയ്യുന്ന സംഭവമല്ല, പക്ഷെ നമ്മൾ പ്രൂഫിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രൂഫ് ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ ഐ ടു ത്രീ എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ലിങ്ക് ടു ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ വി ടു പെർപെൻഡിക്കുലർ ടു ഐ വൺ ടു മുതൽ ഐ വൺ ത്രീ വരെയുള്ള ഡിസ്റ്റൻസ്. അടുത്ത ഐ ടു ത്രീ എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ലിങ്ക് ലിങ്ക് ത്രീയിലായിട്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ വി ത്രീ ഈസ് പെർപെൻഡിക്കുലർ ടു ഐ ടു ത്രീ മുതൽ വൺ ത്രീ വരെയുള്ള ഡിസ്റ്റൻസ്. ഈ പോയിൻറ്റിന് രണ്ട് വെലോസിറ്റി, വി ടുവും വി ത്രീയും, അത് പോസിബിൾ അല്ല. ഡിഫറൻറ്റ് വെലോസിറ്റി പോസിബിൾ അല്ല. അതായത് വി ടുവും വി ത്രീയും ഈക്വൽ ആയിരിക്കണം. വി ടുവും വി ത്രീ ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഐ വൺ ടുവും ഐ ടു ത്രീയും ഐ വൺ ത്രീയും ഒരേ ലൈനിലായിരിക്കണം. അതാണ് ഇൻസ്റ്റന്റേനിയസ് കെന്നഡീസ് തിയറം പറയുന്നത്. ഓക്കെ, താങ്ക് യു.